ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒട്ടുമിക്ക പേരുടെയും ഫേവറേറ്റ് ഐറ്റമായിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് ഇത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ അരിയുടെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് എടുത്തിട്ടില്ല കേട്ടോ, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിനകത്തേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള അരി കൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഈ അരി അരക്കുന്നതിൻ്റെ കൂടെ. അപ്പോൾ ആദ്യം ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ഏലക്കായാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒട്ടും കൂടാതെ ശ്രദ്ധിക്കുക കേട്ടോ, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നമ്മൾ നേരത്തെ മാവ് ഒഴിച്ച് വെച്ചിട്ടുള്ള അതേ ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, മാവ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് 500 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിതാ ഇവിടെ ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചൂടാറാനൊന്നും കാത്തു നിൽക്കുന്നില്ല കേട്ടോ, ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരിയുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടടക്ക ഉണ്ടാക്കില്ലേ, ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മൾ ഓട്ടാടലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തിളച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ലൂസായി പോവുകയും ചെയ്യരുത്, എന്നാൽ ഓവറായിട്ട് തിക്കായി പോവുകയും ചെയ്യരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അപ്പം തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് തേങ്ങ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത് കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ തേങ്ങ ഒക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റുകയാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അതൊക്കെ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ ഈ ചെറിയ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവിൻ്റെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മാവിൻ്റെ പകുതി ഭാഗം എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചെറിയ കൊത്തു തേങ്ങയില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ, അത് പെട്ടെന്ന് തന്നെ റെഡി ആകുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഏകദേശം 1-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കലത്തപ്പത്തിന് ചിലരൊക്കെ കുക്കറപ്പം എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ പണിയുള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് കലത്തപ്പം ഉണ്ടാക്കിയാൽ അത് നന്നാവുന്നില്ല, അത് പൊങ്ങുന്നില്ല എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നന്നായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.